ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ. അത്തരത്തിൽ ക്യാമറയിൽ പതിഞ്ഞ ഞെട്ടിക്കുന്നതും രസകരവുമായ ചില സന്ദർഭങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മുതലയുടെ വായിലകപ്പെട്ട മനുഷ്യനെ ഊരിയെടുക്കുന്നതും കുംഫു പഠിച്ച ആമയെയും നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു മാജിക് ട്രിക്കും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. നെയ്മറിന്റെ വളർത്തു കോഴിയാണ് ഇതെന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. കാരണം അത്രയ്ക്കും ലക്ഷ്യബോധത്തോടെയാണ് ഈ കോഴി ആ ഫുട്ബോൾ തട്ടുന്നത്. അണ്ടർ വാട്ടർ ഹൗസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദാ ഇതാണ് സംഭവം. ഇത് അതൊന്നുമല്ലാട്ടോ, ശക്തമായ മഴയുടെയോ മണ്ണൊലിപ്പിന്റെയോ ഫലമായി കടലിലേക്ക് ഒഴുകിയെത്തിയതാണ് ഈ വീട്. തിരയിൽപ്പെട്ട് ആടി ഉലയുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തേപ്പ് ജോലി എളുപ്പമാക്കുന്ന ഒരു യന്ത്രമാണിത്. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറുകയാണ്. ഒരു ചെറിയ കയ്യബദ്ധം നാറ്റിക്കരുതെന്നാണ് ഈ തൊഴിലാളിയുടെ അപേക്ഷ. യഥാർത്ഥ കഠിനാധ്വാനികളായ തൊഴിലാളികളെയാണ് ഇവിടെ കാണുന്നത്. ശരീരം മുഴുവൻ ഓയിലിൽ കുളിച്ചാണ് ഇവരുടെ നിപ്പ്. ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന മനുഷ്യരും നമുക്കിടയിലുണ്ട് എന്നറിയുമ്പോൾ നമ്മുടെ ജോലികൾ എത്ര എളുപ്പമാണല്ലേ. വലിയ വണ്ടികൾ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നത് വളരെ അപകടമാണെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മണ്ണ് കൊണ്ടുപോകുകയായിരുന്ന ഈ ടോറസ് താഴെ തട്ട് കാണാൻ വയ്യാത്ത വലിയൊരു കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. തണുപ്പേറിയ രാജ്യങ്ങളിലെ ഒരു പ്രധാന കാഴ്ചയാണിത്. എന്നിരുന്നാലും ഈ ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരനെ സമ്മതിക്കണം. എത്രത്തോളം സമയമെടുത്തിട്ടാണ് ഇയാളിത് പൂർത്തീകരിക്കുക? അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന ആളുകളെ കോരിത്തെറിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഡ്രൈവിംഗിൽ വിദഗ്ധനായ വ്യക്തി തന്നെയാണ് ഇത് ഓടിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വണ്ടിയുടെ പെട്രോൾ തീർന്നിട്ടാണോ എന്നറിയില്ല, നീണ്ടു നിൽക്കുന്ന തുമ്പിക്കൈ പോലെയുള്ള ആ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് വളരെ ബുദ്ധിപരമായി ആ ഡ്രൈവർ കരുക്കൾ നീക്കുകയാണ്. പക്ഷേ ബുദ്ധി കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയം. റോഡിന്റെ ഗതി നമുക്ക് വളരെ കൃത്യമായി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ അന്യോന്യം ചതിക്കുന്ന ഇക്കാലത്ത് ഇതുപോലെ ഏതാപത്തിലും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ശക്തമായ മഴയും വെള്ളവും കാരണം അകപ്പെട്ടുപോയ ഒരു നായക്കുട്ടിയെ മറ്റൊരു നായ കടിച്ചു പിടിച്ച് കൊണ്ടുവരുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യനില്ലാത്ത സ്നേഹമാണ് ഈ നായക്കുട്ടിക്ക്. ഒരു പല്ലിയെ കണ്ടപ്പോൾ അതിനെ കൊല്ലാൻ ഹിറ്റിന്റെ സ്പ്രേയും എടുത്തിറങ്ങിയതാണ്. വാതിൽ തുറന്നതും ഒരു ബോട്ടിൽ സ്പ്രേയിൽ ഇത് തീരില്ല എന്ന് മനസ്സിലായി. ചൂണ്ടയിട്ടപ്പോൾ നല്ല അടിപൊളി ഒരു മീനെ കിട്ടിയ സന്തോഷത്തിൽ വലിച്ച കരക്കെടുപ്പിച്ചു. തൊട്ടു പിന്നാലെ ഓടിയെത്തിയത് ഒരു കൂറ്റൻ മുതലയാണ്. ഭാഗ്യത്തിന് അപകടമൊന്നും സംഭവിച്ചില്ല. വളരെ ശക്തമായ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ പകർത്തിയ ഒരു ദൃശ്യമാണിത്. ശക്തമായ ഇടിമിന്നലിൽ മരങ്ങളും കെട്ടിടങ്ങളും ചിന്നി ചിതറുകയാണ്. മഴക്കാലമാണ് ഇനി വരുന്നത്. എല്ലാവരും വളരെ സൂക്ഷിക്കുക. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു ചെറിയ ചുഴലിക്കാറ്റ് വന്നത്. കൈകൊണ്ട് ചുഴലിക്കാറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് ഈ കുട്ടികൾ. ബുദ്ധിമാന്മാരായ കുട്ടികൾ അവിടുന്ന് സ്കൂട്ടാകുന്നത് നമുക്ക് വളരെ കൃത്യമായി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ജലാശയത്തിൽ പാഴായി നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങളെ വളരെ ബുദ്ധിപരമായി നീക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മഞ്ഞിലൂടെയുള്ള അഡ്വഞ്ചർ യാത്രക്കിടയിൽ പറഞ്ഞറിയിക്കാത്ത ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. വിശപ്പില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അത് വളരെ മാന്യമായി വഴിമാറി തരികയും ചെയ്തു. ജനാലയിൽ ഒരു തട്ടൽ കേട്ടപ്പോൾ വന്നു നോക്കി ഉടമസ്ഥൻ അന്തം വിട്ടു.
പുറത്തു നിൽക്കുന്നത് ഒരു കൂറ്റൻ ചീറ്റപ്പുലിയാണ്. എങ്ങനെയെങ്കിലും അകത്ത് കടക്കണമെന്നാണ് മൂപ്പരുടെ മനസ്സിൽ. കുംഫു പഠിച്ച ആമയെ കണ്ടിട്ടില്ലാത്തവർ ദാ ഇങ്ങോട്ട് നോക്കിയാൽ മതി. കുംഫു മാത്രമല്ല, നല്ല നാടൻ തല്ലും ആമകൾക്ക് അറിയാമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ സീലിനെ കാണാൻ എന്തൊരു ക്യൂട്ട്നെസ് ആണല്ലേ. പക്ഷെ യഥാർത്ഥത്തിൽ അന്റാർട്ടിക്കയിലെ ഈ സീലുകൾ ഏറ്റവും അപകടകാരികളാണ്. ഇവയുടെ വായ നമ്മൾ വിചാരിക്കുന്നതിലും ഇരട്ടിയായി തുറക്കുവാൻ സാധിക്കും. മനുഷ്യനെ ഇവ ആക്രമിച്ച് ഭക്ഷണമാക്കിയ നിരവധിയായ സന്ദർഭങ്ങളുണ്ട്. ഈ കുരങ്ങന്റെ അസൂയി ഒന്ന് കണ്ടു നോക്കൂ. തന്റെ യജമാനൻ കഷ്ടപ്പെട്ട് അടുക്കി വയ്ക്കുന്ന ഈ കട്ടകൾ വളരെ കൃത്യമായി തന്നെ ഈ കുരങ്ങൻ തട്ടിക്കളയുകയാണ്. എനിക്ക് കിട്ടാത്ത കയ്യടി ഇവിടെ ആർക്കും വേണ്ട എന്ന മട്ടാണ് ഈ കുരങ്ങന്റെ. ഈ വീഡിയോയിലെ കുട്ടിക്ക് എല്ലുകൾ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. കാരണം അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ കുട്ടിയുടെ അഭ്യാസം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്തും അസാധ്യമാകുമെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മണ്ണൊലിപ്പ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ മഞ്ഞൊലിപ്പ് എന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദാ ഇതാണ് സംഭവം. കാണുമ്പോൾ വളരെ നിസാരമായി തോന്നുമെങ്കിലും ഇതിൽ പെട്ടുപോയാൽ കഥ കഴിഞ്ഞത് തന്നെ. ഒരു ഡെമ്മി മുതലയാണിത്. പക്ഷി കാണുമ്പോൾ വളരെ യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. ആ മുതലയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വ്യക്തിയെ വലിച്ചുരിയെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു പ്രാങ്ക് എന്ന രീതിയിലാണ് ഈ വീഡിയോ യഥാർത്ഥത്തിൽ പകർത്തിയിരിക്കുന്നത്. മൊബൈൽ ടവറുകൾ നമ്മൾ അനവധിയായി കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ ഒരു ടവർ വളരെ നിസ്സാരമായി നിലം പൊത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ബീച്ചിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടിലേക്ക് ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണിത്. ഈ എയർപോർട്ടിലെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണിത്. തല പോയാലും ആളുകൾക്ക് ഇതൊരു കൗതുകമാണ്. മാഹോ ബീച്ച് എന്നാണ് ഈ ബീച്ചിന്റെ പേര്. ഇയാൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്റെ രണ്ട് വിരലുകളും ഒട്ടിക്കുകയാണ്. തുടർന്ന് അതിവേഗം അതിന്റെ ഉള്ളിലേക്ക് ബാഗിന്റെ വള്ളി കടത്തി വിടുകയാണ്. തുടർന്ന് അനവധി തവണ ഇത് ആവർത്തിക്കുകയാണ്. കണ്ടു നിൽക്കുന്ന ആ യുവതി അന്തം വിട്ടു പോവുകയാണ്. കാരണം ആ ചുറ്റിയ സെല്ലോ ടേപ്പിൽ ഒരു മാറ്റവുമില്ല. ഈ ട്രിക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് തീർച്ചയായും കമന്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.